മലയാളികളെല്ലാം ഓണാഘോഷത്തിലാണ്. സൂപ്പർ താര ചിത്രം തിയേറ്ററുകളിലെത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകുന്നുണ്ട്. മോഹൻലാൽ ജോഷി ടീമിന്റെ റൺ ബേബി റണ്ണിന് മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസം. ഒരുപക്ഷെ പുതിയ റിലീസുമായി ബന്ധപ്പെട്ട അതിഥികളെയാകും ഇന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുക. പക്ഷേ പതിവ് രീതികളിൽ നിന്ന് ഒരൽപ്പം വ്യത്യാസം ഇന്നുണ്ട് എന്റർടൈൻമെന്റ് ന്യൂസിൽ. ഇന്നത്തെ എന്റർടൈൻമെന്റ് ന്യൂസും ഓണം സ്പെഷ്യൽ പതിപ്പാണ്. ഓണവിശേഷങ്ങളുമായി രണ്ട് അതിഥികൾ ഇന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാട്ടുപാടി ഈ എപ്പിസോഡിനെ സംഗീത സാന്ദ്രമാക്കാൻ ഗായിക സിതാരയും ഒപ്പം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗിന്നസ് പക്രുവും. സംവിധായകന്റെ തൊപ്പി അണിയാൻ പോകുന്ന ഗിന്നസ് പക്രുവിനും ഈ ഓണക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ കാണും. സിതാര കോഴിക്കോട് നിന്നും ഗിന്നസ് പക്രു കൊച്ചിയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇരുവർക്കും സ്വാഗതം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക്. ഒപ്പം തന്നെ ഓണാശംസകളും നേരുന്നു. ആദ്യം നമുക്ക് ഗിന്നസ് പക്രുവിലേക്ക് വരാം. അതിനു മുമ്പ് പക്രു, നമുക്ക് സിതാരയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ, ഓണപ്പാട്ട്? ഞാൻ ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്, അത് തന്നെ പാടാം എനിക്ക്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. സിതാര, ഇന്ന് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ലേ ഓണത്തിന്? ഓണത്തിന് വീട്ടിൽ തന്നെയായിരുന്നു. ഓണത്തിന് മുമ്പും ശേഷവും ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട്, ഇന്നിപ്പം വീട്ടില്. എങ്ങനെയാണ് പക്രുവിന്റെ ഓണാഘോഷം ഇത്തവണ? തിരുവോണത്തിന് എന്തായിരുന്നു സ്പെഷ്യൽ? തിരുവോണത്തിന് സ്പെഷ്യൽ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ് ഷൂട്ടിന് വേണ്ടിയിട്ട്. വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് തിരുവോണത്തിന് വീട്ടിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമായിട്ട് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളൂ. കാരണം ഒന്നെങ്കിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഉണ്ടാവും, ഇതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളുമായിട്ട് നാട്ടിലുണ്ടാവാതില്ല. കാരണം പുറത്തെ ഓണാഘോഷം, പ്രത്യേകിച്ച് മറുനാടൻ മലയാളികളുടെ ഓണാഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മിക്ക സമയങ്ങളിലും വിദേശ പരിപാടികളിലൊക്കെ കിട്ടാറുണ്ട് ഓണത്തിന്. ഇത്തവണ എന്തായാലും അതിൽ നിന്നൊക്കെ മാറി വീട്ടിൽ ഓണാഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മോളെന്ത് പറയുന്നു പക്രു? മോള് സുഖമായിട്ടിരിക്കുന്നു. മോൾക്ക് ഇപ്പോഴാണ് ഹാപ്പി ഓണം. ഈ ഓണം എന്ന് പറയുന്നത് വളരെ സുഖമുള്ളൊരു കാര്യമാണെന്ന് നമ്മൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത്. കാരണം എല്ലാവരും ഓണക്കോടി കൊണ്ടുവന്നിരുന്നു, അതുപോലെ തന്നെ വരുന്നവർ വരുന്നൊരു ഹാപ്പി ഓണം പറയുന്നു. ടി വിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കളർഫുള്ളായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ. പിന്നെ ഒരു കാര്യമുണ്ട്, ഭാഗ്യം കൊണ്ട് കോട്ടയത്ത് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത സമീപ പ്രദേശങ്ങളിലൊന്നും ഓണത്തിൻ്റേതായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ കോട്ടയത്തെ നമ്മുടെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയായിരുന്നു. കാരണം വഴിയിലെങ്ങും ആരുമില്ല, വീട്ടിൻ്റെ മുറ്റത്തും ആരുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും എവിടെ പോയി എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ചിന്തയിലാണ്. മാത്രമല്ല ഇത്തവണത്തെ ഓണത്തിന് ഒന്ന് രണ്ട് നല്ല മഴയും പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓണം അത്ര സുഖമുള്ള കാര്യമായിട്ട്, പുറത്തിറങ്ങുന്നവർക്ക് സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കോട്ടും നല്ല മഴയായിരുന്നു സിതാര? കോഴിക്കോട് നല്ല മഴയാണ്. ഓണം ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വലിയൊരു മഴ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്രുവേട്ടൻ പറഞ്ഞാൽ ശരിയാണ്, ഈ റെക്കോർഡിംഗ് സമയത്തൊക്കെ ഇപ്പോൾ കൂടുതൽ ബിസി ആവുന്നുണ്ട്. സിതാര, എങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ ഈ ആഘോഷങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ മിസ് ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. എനിക്ക് എപ്പോഴും തോന്നാറില്ല എന്താ വെച്ചാൽ, ഇപ്പോൾ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു തോന്നലും കൂടിയാണല്ലോ, ഒരു 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 തോന്നലാണ് നമ്മൾക്ക് ഓണമാണ് ഓണ സമയമാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വീട് അങ്ങനത്തെ ചില ആലോചനകൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണെങ്കിലും അതുകൊണ്ട് ഓണം പോലത്തെ ആഘോഷങ്ങളൊന്നും മിസ് ചെയ്യുന്നില്ല. എപ്പോഴും മനസ്സിലാ ഓണക്കാലം എന്നുള്ളൊരു തോന്നലുണ്ടായി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്രു, എന്തായാലും എല്ലാവരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ട ഒരു വാർത്ത, പക്രു സംവിധായകനാകാൻ പോകുന്നു എന്നതാണ്. വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കുട്ടിയും കോലും എന്ന ചിത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയ റോളിൽ എത്തുന്നു. ഒരു സംവിധായകനാകുന്നതിന് ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല, കാരണം നമുക്ക് റിസ്ക് എടുക്കാനൊരു മടിയില്ലല്ലോ. കാരണം ഈ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് ഞാൻ ഇങ്ങനെ പ്രസ് മീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു റിസ്ക് അല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ റിസ്ക് എടുത്താണ് ഗിന്നസ് ബുക്ക് വരെ ചെന്ന് കയറിയത്. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാന്നുള്ളത്. പിന്നെ സംവിധാനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമാണ്, ഒരു വലിയ ആഗ്രഹമാണ്. എൻ്റെ മനസ്സിലൊരു നല്ല ചെറിയൊരു നല്ല സിനിമയുണ്ട്. ആ സിനിമ എൻ്റെ മനസ്സിലുള്ള സിനിമ ഇതായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് കാണിക്കാൻ ഒരു നല്ലൊരു അവസരം കിട്ടി. തിരുവനന്തപുരത്തുള്ള നെടുമങ്ങാടുള്ള
യുണൈറ്റഡ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു ബാനറിലാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എൻ്റെ പ്രൊഡ്യൂസറുടെ പേര് അൻസാർ വാസ്കോ എന്നാണ്. അദ്ദേഹം ഷാർജയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നോടൊപ്പം ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിരുന്ന നമ്മുടെ സുരേഷ് സതീഷ് അവരാണ് ഈ എൻ്റെ ചിത്രം എഴുതുന്നത്. എൻ്റെ ചിത്രത്തിൻ്റെ പേര് കുട്ടിയും കോലും എന്നാണ്. എന്തായാലും വളരെ യാദൃശ്ചികമാണ് ഈ ഓണക്കാലത്ത് ഈ കുട്ടിയും കോലും എന്ന സിനിമ അനൗൺസ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. കാരണം ഈ ഓണക്കാലത്തെ നമ്മുടെ പഴയകാലത്ത് ഓണക്കളികളിലെ പ്രധാന ഇനമായിരുന്നു കുട്ടിയും കോലും. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കമ്പിൻ്റെ കഷ്ണം, കോലെന്ന് പറഞ്ഞാൽ വലിയ കോൽ. ഇത് വെച്ചിട്ടുള്ള ബോള് പോലെ ഈ ചെറിയ കഷ്ണത്തെ അടിച്ച് തെറിപ്പിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച കളിയാണ്. എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കളി എന്നുള്ള തരത്തിൽ കുട്ടിയും കോലിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുമാത്രമല്ല, കുട്ടി ആയിട്ട് അവതരിപ്പിക്കുന്ന അല്ലെ അഭിനയിക്കുന്ന ആളും ഞാൻ തന്നെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമായിരിക്കും മിക്കവാറും ഈ കുട്ടിയും കോലിലെ കുട്ടി എന്ന കഥാപാത്രം. കോല എന്നത് ഈ ചിത്രത്തിലെ നായകനാണ്. നായകൻ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നായികയും അതുപോലെ തന്നെ സസ്പെൻസായിട്ട് നിൽക്കുന്നു. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇതൊരു ഓണക്കാലമാണ്, തിരുവോണമാണ്, ഓർമ്മയിലെ ഏറ്റവും നല്ലൊരു ഓണം അത്. ഇപ്പോൾ ഇതിനു മുമ്പ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് മിമിക്രി പ്രോഗ്രാമുകളും സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്രു. എങ്ങനെയാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നല്ല സൗഹൃദ കൂട്ടായ്മയിലുള്ള ഒരു ഓണമോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുമോ ഈ അവസരത്തിൽ? ഓണാനുഭവങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കൂടുതലും സ്റ്റേജ് ഷോകളെ കുറിച്ചിട്ടുള്ള ഓണമാണ്. കാരണം ഈ ഓണത്തിന് അക്കാലത്ത് പുതുമഴയത്ത് തകര കിളിർത്ത് വരുന്നത് പോലെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഓണാഘോഷ പരിപാടികളിൽ മിക്കവാറും ഒരു പ്രോഗ്രാം ഞങ്ങളുടേതായിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് ഈ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഈ മുക്കുവന് ചാകര കിട്ടുന്നത് പോലെയാണ് കലാകാരന്മാർക്ക് ഓണക്കാലം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമും കിട്ടുന്ന പ്രോഗ്രാമുകളൊക്കെ എടുക്കാറുണ്ട്. മിക്ക സമയങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും ഭയങ്കര കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ സമയം തെറ്റിയാൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ മൈക്കെടുത്ത് അങ്ങ് പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എല്ലാം പൊളിഞ്ഞു തുടങ്ങും. അവസാനം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പൂട്ടിയിടും, അതല്ലാന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള താക്കീത് നൽകി പറഞ്ഞുവിടും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതുപോലെ തന്നെ പ്രോഗ്രാം നടത്തി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഒരിക്കലും വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാൻ പറ്റിയിട്ടില്ല. പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മിക്കവാറും ഉച്ചയ്ക്ക് 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത്. ആ സമയത്ത് ഓണസദ്യയൊക്കെ ഒരു പരുവമായി കാണും. പ്രത്യേകിച്ച് ഈ സാമ്പാർ എന്നൊക്കെ പറയുന്ന ഐറ്റം കാത്തിരുന്ന് മുഷിഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥ ഭീകരമാണ്. അതുപോലെ പപ്പടമൊക്കെ ഷേപ്പൊക്കെ മാറി ഇങ്ങനെയൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കയ്യിലോട്ടത് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ഓണസദ്യകൾ കഴിച്ചിട്ടുണ്ട്. ഓണം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യവും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കലാകാരന്മാർ ഒരുപാട് പേര് ഈ ഓണക്കാലത്ത് ധാരാളം പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നൊരു പ്രവണത ഇത്തരത്തിലുള്ള ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ സ്പീഡായി. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. വന്നോണം, ഇരുന്നോണം, പൊക്കോണം, പിന്നെ സമയമൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരിക്കും. അത് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു മാവേലിയോട് തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും പറയുന്ന അതായിരിക്കും, വന്നോണം, ഇരുന്നോണം, പൊക്കോണം. അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു ഭയങ്കര പുതുമയാണ്. കാരണം ഇതെന്താണ്, എല്ലായിടത്തും ഓഫറും അതുപോലെ തന്നെ ഓണം ബമ്പറും അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഓണത്തെ അങ്ങനെ അങ്ങ് വാണിജ്യവൽക്കരിച്ച് ഇവത് അതേ തരത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ സദ്യ ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ മതി, അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. എന്തായാലും ആ കാലത്ത് നല്ല രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഓണാഘോഷം. സിത്താരയ്ക്ക് എങ്ങനെയാണ്, പാട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ല ഓർമ്മകളുണ്ടോ ഓണക്കാലം? ഓണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി വീട്ടിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത്. അതല്ലാണ്ട് ഇപ്പം പക്രുവേട്ടൻ പറഞ്ഞ മാതിരി പരിപാടികളെ കുറിച്ചാണെങ്കിൽ, ഇപ്പം പുറത്തൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത മലയാളികളുടെ ആഘോഷങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമ്മളെക്കാൾ കൂടുതൽ ആവേശത്തോടെ അവർ ആഘോഷിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഈ ഓണക്കാലം മുതൽ ഇനി കുറേ നാളത്തേക്ക് പുറത്തൊക്കെ ഓണാഘോഷ പരിപാടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കൂടുമ്പം ഞാൻ ഒരിക്കൽ അവിടെ കേട്ടിട്ടുണ്ട്, അവിടെ മാവേലിയായിട്ട് ഗൾഫിലുള്ള ഒരു സംഘടനയുടെ പരിപാടിക്ക് ഒരു പാകിസ്ഥാനിയായിരുന്നു വേഷം ഇട്ടിട്ടുണ്ടായിരുന്നത്. വലിയ വയറുള്ള ആളെ പെട്ടെന്ന് കിട്ടിയില്ല പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഓർമ്മകൾ. പിന്നെ മുമ്പൊക്കെ ഇപ്പം പക്രുവേട്ടൻ പറഞ്ഞ മാതിരി എൻ്റെയൊക്കെ ഒരു ചാനലുകളുടെ പ്രോഗ്രാമുകളുടെയൊക്കെ കാലത്തുള്ളൊരു ഓണമാണ് എൻ്റെതൊക്കെ. ഞാൻ കുട്ടിയായിരിക്കും മുതൽ അങ്ങനത്തെ ഓണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം അന്നൊക്കെ കണ്ടിരുന്ന പ്രോഗ്രാംസിന് പകരം ഇപ്പോൾ ഓണക്കാലത്ത് നമ്മൾ പാടിയ പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമ്പോൾ അതിൻ്റെ ഒരു അത്ഭുതവും സന്തോഷമൊക്കെ തീർച്ചയായിട്ടും എനിക്കുണ്ട്. സിതാരയിപ്പോൾ അടുത്ത കാലത്ത് മായാമോഹിനി ഒരുപാട് നല്ല ചിത്രങ്ങളിൽ നല്ല പാട്ടുകൾ പാടിക്കഴിഞ്ഞു. ഏതെങ്കിലും ഒരു നല്ല ഗാനം ഈ അവസരത്തിൽ പാടാമോ? തീർച്ചയായിട്ടും. ഞാൻ ഇനി റിലീസാവാനിരിക്കുന്ന സിനിമകളിലുള്ള ഒരു 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 പാട്ട് പാടാം. മാനത്തെ വെള്ളിത്തിങ്കൾ മാഞ്ഞാലും ഉള്ളിനുള്ളിൽ മായല്ലേ, ഓർമ്മത്തിങ്കൾ മായല്ലേ, പ്രാർത്ഥിക്കും മൗനത്തോടെ കാറ്റത്തും കൺചിമ്മാതെ ചാരത്തായി കാവൽ നിൽക്കാൻ ഞാനില്ലേ. മാനത്തെ വെള്ളിത്തിങ്കൾ മാഞ്ഞാലും ഉള്ളിനുള്ളിൽ മായല്ലേ, ഓർമ്മത്തിങ്കൾ മായല്ലേ, പ്രാർത്ഥിക്കും മൗനത്തോടെ കാറ്റത്തും കൺചിമ്മാതെ ചാരത്തായി കാവൽ നിൽക്കാൻ ഞാനില്ലേ. ഇത് മാഡ് ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അലക്സ് പോൾ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനുള്ള പാട്ടാണ്. ഞാൻ ഇപ്പോൾ ഈ പാട്ട് പാടുമ്പോഴാണ് ആലോചിച്ചത്, എൻ്റെ ആദ്യത്തെ പാട്ട് അതിശയം എന്ന് പറഞ്ഞ സിനിമയിലെ പമ്മി പമ്മി വന്നേന്ന് പറഞ്ഞ സിനിമയുടെ സീനിൽ അഭിനയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാൾ പക്രുവേട്ടനായിരുന്നു. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് പാട്ട് നന്നായിട്ടുണ്ടെന്ന് എന്നെ പറഞ്ഞു കേൾപ്പിച്ച ആളും അദ്ദേഹമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇപ്പം ഞാൻ പക്രുവേട്ടനോട് ഈ ഓണസമയത്ത് അറിയിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പക്രു സിതാരയോട്? സിതാരയുടെ പല പ്രോഗ്രാമുകളും പല പാട്ടുകളും ഞങ്ങൾ ഒന്നിച്ചൊരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിതാര വളരെ കഴിവുള്ള ഗായികയാണ്. സിതാരയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഓണാശംസകൾ, നല്ലൊരു എന്താ പറയുന്നത്, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഓണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അതിശയം എന്നുള്ള പാട്ട് അന്ന് കേട്ടപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നി, നല്ല ശബ്ദം. അപ്പോൾ അന്ന് ഞാൻ വിനയൻ സാറിനോട് ചോദിച്ചു, ഏത് ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞ, പുതിയൊരു കുട്ടിയാണ് സിതാര, ഭാവിയുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. പിന്നീട് എത്രയോ പാട്ടുകൾ സിതാര പാടി. അപ്പോൾ സിതാരയ്ക്ക് ഇനിയും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. പക്രുവിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത, മൈ ബിഗ് ഫാദർ എന്ന ചിത്രം തമിഴിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് തമിഴിലും പക്രു തന്നെ ആയിരിക്കുമോ ചെയ്യുക? തമിഴിലും തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സിംഗപ്പൂരിൽ ഉള്ള ഡേസി ഗ്രീനിൻ്റെ കീഴിലുള്ള മാർക്ക് ആൻ്റണി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലായിരിക്കും തമിഴ് ചിത്രം ചെയ്യുന്നത്. തമിഴിലെ മുൻതിര നായകന്മാരിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ആ ചിത്രം ഏതാണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ തീർക്കണം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷേ ആദ്യം എൻ്റെ ഈ കുട്ടിയും കോലും എന്ന ഈ ഒരു സിനിമ ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ആ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. സിതാരയ്ക്ക് ഇനിയുള്ള പ്രതീക്ഷകൾ എന്താണ്? പുതിയ പാട്ടുകൾ, ഒപ്പം തന്നെ ഒരു ആൽബം കൂടി സ്വന്തമായി ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. പാട്ടുകൾ മലയാളത്തിലിപ്പം കൈതപ്രം വിശ്വനാഥൻ മാഷ്ടെ പാട്ടുണ്ട്, ബേണി ഇഗ്നേഷ്യസ് അംഗിളിമാരുടെ ഒരു പാട്ടുണ്ട്, പിന്നെ മുമ്പ് പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ വിദ്യാധരൻ മാഷ്ടെയും തേജ് മെർവിൻ, പിന്നെ ഈ ആഴ്ചകളായിട്ട് പാടാനിരിക്കുന്ന 1-2-3 പാട്ടുകളുണ്ട്. പിന്നെ തമിഴിൽ 2 പാട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട് ഈ സമയത്ത്, കന്നഡയിൽ ഒരു 2 പാട്ടുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ, സിനിമയിലുള്ള പാട്ടുകൾ. പിന്നെ ഈ ആൽബം എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ശ്രമമാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള. എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ട്യൂൺസിന് അതിനൊന്ന് കമ്പൈൽ ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള കബീർ ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികളുണ്ട്, ഞാനൊരു 2 പാട്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു 2 പാട്ടുകളുണ്ട്. അങ്ങനെ ഒരു 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 ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും ശ്രമം നന്നായി വരട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. പക്രുവിനുമൊപ്പം തന്നെ ഈ വർഷം ഒരു പക്ഷേ ഒരു വലിയ ബ്രേക്കായി മാറിയേക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. എല്ലാ ആശംസകളും, കൂടുതൽ സന്തോഷങ്ങൾ, ഇനിയും ഉയർച്ചകളും ഇനി 2 പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗിന്നസ് പക്രുവിനും സിതാരയ്ക്കും എൻ്റർടൈൻമെൻറ്റ് ന്യൂസിൽ അതിഥികളെ എത്തിയതിന് വളരെയധികം നന്ദി.